കുറ്റിപ്പുറത്ത് വീട്ടുവളപ്പിൽ അതിക്രമിച്ചു കയറി KSEB നാട്ടിയ വൈദ്യുതി തൂൺ അധികൃതർ പൊളിച്ചു മാറ്റി. സുപ്രീംകോടതി അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രന്റെ വീട്ടുവളപ്പിൽ സ്ഥാപിച്ച പോസ്റ്റാണ് അധികൃതരെത്തി പൊളിച്ചു മാറ്റിയത്. ഈ ചാനൽ ന്യൂസ് ഇംപാക്ട്. കഴിഞ്ഞ ദിവസം ഉടമയുടെ അനുമതിയില്ലാതെ മതിൽ തകർത്ത് വൈദ്യുത പോസ്റ്റ് നാട്ടിയ KSEB നടപടിക്കെതിരായ പരാതി ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഡിപ്പാർട്ട്മെന്റിന്റെ ചെലവിൽ തന്നെ പോസ്റ്റ് മാറ്റിസ്ഥാപിക്കുകയും അനധികൃതമായി തകർത്ത മതിൽ കെട്ടിത്തരികയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത സംപ്രേഷണം ചെയ്ത ഈ ചാനലിന്റെ താഴെ വന്ന് KSEB നടപടിയെ ന്യായീകരിച്ചിരുന്ന KSEBയിലെ താൽക്കാലിക ജീവനക്കാരനായ താൽക്കാലിക ഡ്രൈവറായ രതീഷ് എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയാണ് ഇന്ന് ഈ പോസ്റ്റ് മാറ്റിസ്ഥാപിച്ചതും മതിൽ കെട്ടിത്തന്നതും എന്നുള്ള കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. കുറ്റിപ്പുറം ചെല്ലൂരിൽ ഉടമസ്ഥന്റെ അനുമതിയില്ലാതെ വീട്ടുവളപ്പിൽ വൈദ്യുതി തൂൺ സ്ഥാപിച്ചത് സംബന്ധിച്ച് ഈ ചാനൽ ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് തിങ്കളാഴ്ച അധികൃതരെത്തി വൈദ്യുതി തൂൺ പൊളിച്ചുമാറ്റി. ഈ മാസം 27-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. സുപ്രീംകോടതി അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രന്റെ വീട്ടുമതിൽ കെട്ടിന് പുറത്ത് സ്ഥിതി ചെയ്തിരുന്ന പഴയ വൈദ്യുതി പോസ്റ്റ് വാഹനമിടിച്ച് തകർത്ത ശേഷം KSEB അധികൃതർ അനുവാദം കൂടാതെ അതിക്രമിച്ചു കടന്ന് വീട്ടുവളപ്പിൽ പുതിയ പോസ്റ്റ് സ്ഥാപിക്കുകയായിരുന്നു. ഉടമസ്ഥന്റെ അനുമതിയില്ലാതെ പോസ്റ്റ് സ്ഥാപിക്കാൻ ഉത്തരവിട്ട ഉദ്യോഗസ്ഥനിൽ നിന്ന് സാമ്പത്തിക നഷ്ടം ഈടാക്കി ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്ന് സുഭാഷ് ചന്ദ്രൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ ഭൂമിക്ക് പുറത്ത് റോഡിൽ നിന്നിരുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വാഹനമിടിച്ച മറ്റു തകരുകയും അത് മാറ്റാൻ വന്ന KSEB ഉദ്യോഗസ്ഥർ ഭൂമിയുടെ ഉടമയായ അമ്മയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഞങ്ങളുടെ മതില് പൊളിച്ച് പുതിയ പോസ്റ്റ് മതിലിനകത്ത് സ്ഥാപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിന് നേതൃത്വം നൽകിയ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള KSEB ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിക്രമിച്ചു കയറുന്നതിനും അതോടൊപ്പം തന്നെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് ക്രിമിനൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. വീട്ടിലെ ചുറ്റുമതിൽ തകർത്ത് വൈദ്യുതി പോസ്റ്റ് നാട്ടിയ KSEB നടപടിക്രമത്തിനെതിരെ ഇദ്ദേഹം വൈദ്യുതി മന്ത്രി K.കൃഷ്ണൻകുട്ടിക്കും കുറ്റിപ്പുറം പോലീസിലും പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും KSEB അധികൃതരും സ്ഥലം സന്ദർശിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് തിങ്കളാഴ്ച KSEB ഉദ്യോഗസ്ഥരെത്തി ഡിപ്പാർട്ട്മെന്റിന്റെ ചെലവിൽ തന്നെ പോസ്റ്റ് മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു. ഒപ്പം അനധികൃതമായി ഉദ്യോഗസ്ഥർ തകർത്ത മതിൽ കെട്ടിനൽകുകയും ചെയ്തു. കുറ്റിപ്പുറം പഞ്ചായത്തിലെ ചെല്ലൂരിൽ കഴിഞ്ഞ ദിവസം ഉടമയുടെ അനുമതിയില്ലാതെ മതിൽ തകർത്ത് വൈദ്യുത പോസ്റ്റ് നാട്ടിയ KSEB നടപടിക്കെതിരായ പരാതി ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആവശ്യമായ നിർദ്ദേശം നൽകുകയും ഇതേ തുടർന്ന് ഇന്ന് തിങ്കളാഴ്ച കാലത്ത് KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഡിപ്പാർട്ട്മെന്റിന്റെ ചെലവിൽ തന്നെ പോസ്റ്റ് മാറ്റിസ്ഥാപിക്കുകയും അനധികൃതമായി തകർത്ത മതിൽ കെട്ടിത്തരികയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഈ പ്രദേശവാസികൾക്ക് റോഡിനും അതോടൊപ്പം തന്നെ വൈദ്യുതിക്കും കുടിവെള്ളത്തിനുമെല്ലാം സ്ഥലം വിട്ടു നൽകിയിട്ടുള്ള ആളുകളെന്ന രീതിയിൽ പ്രദേശവാസികളുടെ യാത്രാ സൗകര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പ്രദേശവാസികൾക്ക് യാത്രാ അസൗകര്യം ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധബുദ്ധി സ്ഥലമുടമകൾക്കുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് പോസ്റ്റ് ഇപ്പോൾ മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ വാർത്ത സംപ്രേഷണം ചെയ്ത ഈ ചാനലിന്റെ താഴെ വന്ന് KSEB നടപടിയെ ന്യായീകരിച്ചിരുന്ന KSEBയിലെ താൽക്കാലിക ജീവനക്കാരനായ താൽക്കാലിക ഡ്രൈവറായ രതീഷ് എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയാണ് ഇന്ന് ഈ പോസ്റ്റ് മാറ്റിസ്ഥാപിച്ചതും മതിൽ കെട്ടിത്തന്നതും എന്നുള്ള കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. നിലവിൽ പുതുതായി സ്ഥാപിച്ച പോസ്റ്റ് പ്രദേശവാസികളുടെ യാത്രാ സൗകര്യം കണക്കിലെടുത്തുകൊണ്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത്. KSEB ആയാലും മറ്റ് ഏത് സർക്കാർ സ്ഥാപനമായാലും ഉടമകളുടെ അനുമതിയില്ലാതെ ഭൂമി കയ്യേറുന്ന നടപടികൾക്കെതിരെ നിയമപരമായ പരിഹാര സാധ്യതകൾ ഉണ്ടെന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും സുഭാഷ് ചന്ദ്രൻ പറയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ KSEB ആയാലും വാട്ടർ അതോറിറ്റി ആയാലും മറ്റേത് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളായാലും ഉടമകളുടെ അനുമതിയില്ലാതെ ഭൂമി കയ്യേറി അല്ലെങ്കിൽ പുരയിടം കയ്യേറി ഇത്തരത്തിൽ മതിൽ തകർക്കുന്ന നടപടികൾക്കെതിരെ നിയമപരമായുള്ള പരിഹാര സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് തെളിയിക്കുന്നത്. ഏതായാലും ഈ പരാതിയോടൊപ്പം നിന്ന് പരാതി പരിഹരിക്കുന്ന ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയ എല്ലാവർക്കും നന്ദി പറയുന്നു. ന്യൂസ് ഡെസ്ക്, ഈ ചാനൽ. ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ്, വളഞ്ചേരി പട്ടാമ്പി റോഡ്, വലിയകുന്ന്. ഫോൺ 9447 0555.